നമസ്കാരം. ബി ജെ പി കേരളത്തിൽ ലക്ഷ്യം വെക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. വളരെ സൈലന്റായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലം, പക്ഷേ വിജയത്തിലേക്ക് അതിവേഗം തന്നെ നടന്നെടുക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ വിലയിരുത്തുന്നത്. ബി ജെ പിയുടെ വളരെ കരുത്തനായ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർക്ക് വളരെയധികം ആശ്വാസം നൽകുന്നത്, ആവേശം നൽകുന്നത്. ബി ജെ പിയുടെ പാലക്കാട് നഗരസഭയുടെ വിജയശില്പി എന്ന പേരിൽ അറിയപ്പെടുന്ന സി കൃഷ്ണകുമാർ അവിടെ 2019 ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. അന്ന് ഏകദേശം 22% വോട്ട്, അതായത് 218,566 വോട്ട് നേടുകയും അവിടെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബി ജെ പിയുടെ നേതാവ്, ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സി കൃഷ്ണകുമാർ. ഈ സി കൃഷ്ണകുമാർ അവിടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ്. ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ടുള്ളതും ഒരു സമര പോരാളിയും സംഘാടകനും കൂടി ആയതുകൊണ്ട് തന്നെയും സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവിടെ സാധാരണക്കാർക്കിടയിൽ വളരെ ഫെമിലിയറാണ് സി കൃഷ്ണകുമാർ. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തോളമായി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് സി കൃഷ്ണകുമാർ. അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ, വി കെ ശ്രീകണ്ഠൻ്റെ ന്യൂനത എവിടെയൊക്കെയാണോ, വീക്ക് പോയിൻറ്റുകൾ എവിടെയൊക്കെയാണോ, അതെല്ലാം തന്നെ കൃത്യമായി കണ്ടെത്തുകയും അവിടെയെല്ലാം തന്നെ ചെന്ന് കയറുകയും അവിടെയെല്ലാം തന്നെ ചെന്ന് ആളുകളുമായി സംസാരിക്കുകയും ചെയ്തുകൊണ്ട് കൃത്യമായ പ്രവർത്തനങ്ങൾ, കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു സി കൃഷ്ണകുമാർ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ആ ഗ്രൗണ്ടിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെയധികം ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലമായിട്ട് തന്നെയാണ് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ കണക്കാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എന്ന നിലയിലും ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ വിലയിരുത്തിയിട്ടുണ്ട്. തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ പോലെയുള്ള വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കിയുള്ള പ്രചരണമല്ല ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല, സൈലന്റായ പ്രവർത്തനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എങ്ങനെയൊക്കെയാണോ എവിടെയൊക്കെയാണോ നടപ്പാക്കിയിട്ടുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണോ അവരുടെ പ്രത്യേക സംഗമങ്ങൾ നടക്കുക, ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരുമായി നിരന്തരമായി സമ്പർക്കങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ബി ജെ പി ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബി ജെ പി ഒരു പരിധിവരെ വിജയിച്ചു എന്ന് നമുക്ക് കൃത്യമായി അടിവരയിട്ട് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, അടുത്ത ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തുന്നതോടുകൂടി ചിത്രം മാറും എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അതായത്, നരേന്ദ്രമോദി കളത്തിൽ ഇറങ്ങുന്നതോടുകൂടി ഇപ്പോൾ അവിടെ കോൺഗ്രസിനോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ നിൽക്കുന്ന മുൻതൂക്കമുണ്ടെങ്കിൽ ആ മുൻതൂക്കം എല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വരാനുള്ള സാധ്യത, വോട്ടർമാർ മാറി ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള സാധ്യത, ആ സാധ്യത തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം തന്നെ പറയുന്നത്. ഈ സി കൃഷ്ണകുമാറിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സി കൃഷ്ണകുമാർ കഴിഞ്ഞ ഇടങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. മാത്രമല്ല, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ തന്നെ അവിടുത്തെ ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും അല്ലെങ്കിൽ അവിടുത്തെ ഓരോ പഞ്ചായത്തുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണോ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ആ പദ്ധതികളുടെ എല്ലാം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള, അവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന നിലയിലുള്ള ഒരു വീഡിയോ റിപ്പോർട്ടുകൾ തന്നെ നമുക്ക് സി കൃഷ്ണകുമാറിൻ്റെ പേജിൽ ദർശിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, അവിടെ എല്ലാ കാലത്തും യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലും യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകളെ അവിടെ ഈ സമരങ്ങളുടെ മുൻനിരയിൽ നിർത്തുന്ന കാര്യത്തിലുമെല്ലാം തന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനും അവിടുത്തെ ബി ജെ പി നേതൃത്വത്തിനും കൃത്യമായ പങ്ക് വഹിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ ഈ നരേന്ദ്രമോദി മണ്ഡലത്തിൽ എത്തുന്നതോടുകൂടി ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ തലവര തന്നെ മാറുന്ന തരത്തിലേക്ക് ആ ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് ഇക്കുറി കൃത്യമായി തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ കൃത്യമായി പിടിക്കുക എന്ന നിലയിലേക്ക് പോകാൻ പറ്റുന്നതായിട്ടാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുന്നതാണ്.